ഇനി ജയിൽ. ജയിലിൽ പോകാനായി മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ട് പേരെ എല്ലാവരും ചേർന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കുക. എൻ്റെ പേഴ്സ്പെക്റ്റീവില് ഞാൻ പറയുന്നത് ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടൻ ഇവിടുത്തെ ഒരു വ്യക്തിത്വ വികസനം ഇല്ലാത്തൊരാളാണ്. വായിന്ന് വരുന്ന മോശമായ വാക്കുകൾ ആൻഡ് എന്താ പറയുക, കഴിഞ്ഞ ടാസ്കിലാണെങ്കിലും കഴിഞ്ഞ മുമ്പത്തെ ടാസ്കിലാണെങ്കിലും 25-ാമത്തെ ദിവസമാണെങ്കിലും 50-ാമത്തെ ദിവസമാണെങ്കിലും 1-ാമത്തെ ദിവസമാണെങ്കിലും രണ്ട് കൊതുകിനെ വരെ അടിച്ചു പോകുന്നു ജിൻഡോ ചേട്ടൻ. 4-ാമത്തെ ദിവസം അത് മാറ്റി പറഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് സംസാരിച്ച കാര്യങ്ങളാണ് ഒരു വ്യക്തിത്വം ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചത്. അതായത് 55-ാം ദിവസം ജിൻഡോ ചേട്ടൻ സംസാരിച്ച കാര്യം ബന്ധമില്ലാത്ത കാര്യങ്ങൾ 25-ാം ദിവസം സംസാരിക്കുന്നുണ്ട്. അത് മുൻകൂട്ടി പ്രിഡിക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് 6-ാം ദിവസം വന്നിട്ട് എന്ത് പറഞ്ഞു, കാമാദർശം വേണ്ടിയോ? ഇല്ല, ജിൻഡോ ചേട്ടൻ ഇവിടെ എന്താ കാണിക്കുന്നത് എനിക്കും മനസ്സിലായി, ജനങ്ങൾക്കും മനസ്സിലായി. പക്ഷെ നോറ എന്ന വ്യക്തി അവിടെ കാണിച്ച കാര്യം ജനങ്ങൾക്കും മനസ്സിലായി, നാട്ടുകാർക്കും മനസ്സിലായി, പീപ്പിൾസിനും മനസ്സിലായി, ഓഡിയൻസിനും മനസ്സിലായി. അതാണ് നോറയുടെ വ്യക്തി വിജയം. ബിഗ് ബോസ് തന്നെ പലപ്പോഴായി നോറയെ വിളിച്ചിട്ടുണ്ട്, നോറ നിങ്ങൾ സൂപ്പറാണ്, നല്ലൊരു മത്സരാർത്ഥിയാണ്. അങ്ങനെ ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല. ജിൻഡോ ചേട്ടൻ കാണിച്ച കാര്യങ്ങൾ ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല. സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ജിൻഡോയാണ്. പിന്നെ എനിക്ക് പറയാൻ പോകുന്ന ഒഫ്കോഴ്സ് ജിൻഡോയെ പറഞ്ഞെങ്കിൽ ജിൻഡോയുടെ കൂടെ ആരായിരിക്കും, ജാസ്മിൻ ജാഫർ. എനിക്കറിയില്ല, ജാസ്മിനോട് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷേ ജാസ്മിൻ അതൊന്നും ചെയ്ത് കാണിച്ചിട്ടുമില്ല. ജാസ്മിനോട് വന്ന എന്നെ വന്നിട്ടൊരു ഒരു ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ജാസ്മിൻ എന്നെ കാണിച്ചിട്ടില്ല. നോറ വന്നതിൽ കൊണ്ട് കുറേ പേര് ഇൻസ്പയർ ആയിട്ടുണ്ട്, ഇൻസ്പയറിംഗ് ലേഡിയാണ്. പക്ഷേ ഇവിടെ ജാസ്മിൻ വന്നിട്ട് ഇവിടെ ആര് ഇൻസ്പയർ ചെയ്ത് ഒന്നും ചെയ്തില്ല. ഇവിടെ ഞാനൊരു ചായ ചോദിച്ചപ്പോൾ ജാസ്മിൻ തുമ്മിക്കൊണ്ട് തന്നു. അത് എന്നെ മാനസികമായി ഹേർട്ട് ചെയ്താണോ, ജനങ്ങൾക്ക് കൊടുത്ത മെസ്സേജ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ജാസ്മിൻ അവിടെ എന്ത് തേങ്ങാക്കോല കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ജാസ്മിൻ വീക്കെൻഡിൽ ജാസ്മിൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തു, എല്ലാം കൊടുത്തു. ലാലേട്ടൻ എനിക്ക് എന്താ തന്നത്, ധീര വനിതയ്ക്കുള്ള അവാർഡാണ്. ധീര വനിതയ്ക്ക് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ധീര വനിതയ്ക്കുള്ള അവാർഡ് കിട്ടിയ ആർക്കാ, നോറ മുസ്കാൻ. നോറ മുസ്കാൻ എന്ന വ്യക്തിയുടെ വികസനവും അത് ക്ലെൻസിങ് ആണ് ഇവിടെ നോറയ്ക്ക് നടന്നത്. നോറയ്ക്ക് നടന്ന അത്ര ക്ലെൻസിങ് ഇവിടെ വേറെ ആയിട്ടില്ല. ജാസ്മിൻ ഇത് എന്റെ സ്പേസ് ആണോ? എന്റെ സ്പേസിൽ ഞാൻ സംസാരിക്കും. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ സംസാരിച്ചോ? നോറയുടെ സ്പേസ് ആണ്, നോറയിൽ സംസാരിച്ചു. എനിക്കറിയാം, എനിക്കറിയാം നോറയുടെ സ്പേസ് ആണ്. ജാസ്മിൻ അങ്ങനെ സംസാരിക്കുന്ന കാര്യമില്ല. ഇവിടെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫറിനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു അന്തവും ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. ഡേ 1 തൊട്ട് ഡേ 75 വരെ, ഡേ 75 തൊട്ട് ഇത് നോറ മുസ്കാന്റെ സ്പേസ് ആണ്, നോറയുടെ സംസാരിക്കും. എന്താ ഇത്? 75-ലും 80-ലും നടന്ന പൊറോട്ട നാടകത്തിന്റെ ബേസിൽ ഞാൻ പറയുന്നു, ജിൻഡോ ജാസ്മിൻ ജാഫറാണ് ജയിലിൽ പോകാൻ ഏറ്റവും യോഗ്യത.